മോൺസൂൺ കൺട്രി എന്ന് നമുക്ക് മേനി നടിക്കാൻ കഴിയുന്നത് പശ്ചിമഘട്ടം ഉള്ളതുകൊണ്ടാണെന്ന് അറിയാമെങ്കിലും അതിന്റെ സംരക്ഷണ കാര്യം വന്നപ്പോൾ നമുക്ക് ഇരട്ടത്താപ്പ്. പരിസ്ഥിതി റിപ്പോർട്ടുകൾക്കെതിരെയുള്ള സമരങ്ങളിലൂടെ കേരളം അതിന്റെ തനിനിറം പുറത്തു കാട്ടി. പ്രകൃതി സ്നേഹത്തിന്റെയും പരിസ്ഥിതിവാദത്തിന്റെയും തോൾസഞ്ചിയുമായി നടക്കുന്ന മലയാളിയുടെ പൂച്ചു പുറത്തുചാടിച്ച വർഷമാണ് 2013. പശ്ചിമഘട്ട സംരക്ഷണത്തിനായുള്ള ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ സർക്കാർ ആവോളം വെള്ളം ചേർത്തിട്ടും മലമക്കൾക്ക് വിട്ടുവീഴ്ച വയ്യ. മണൽ, കരിമണൽ, കരിങ്കല്ല്, ചെങ്കല്ല്, കുടിവെള്ളം എന്നിവയിലാണല്ലോ കേരളത്തിന്റെ ഇപ്പോഴത്തെ കണ്ണ്. കൃഷിയെയും പാരമ്പര്യ വ്യവസായത്തെയും വിട്ട് നാട് അഭയം പ്രാപിച്ചിരിക്കുന്ന തൊഴിലിടമാണല്ലോ ഇത്. ഉദ്യോഗസ്ഥ സമൂഹത്തെയും രാഷ്ട്രീയ നേതൃത്വത്തെയും അച്ചാരം കൊടുത്ത് മൊത്തവിലക്കെടുത്ത ഭൂമാഫിയ സമൂഹ മനസാക്ഷിയെയും ഇതാ കീശയിലാക്കി കഴിഞ്ഞു. അതിന്റെ തെളിവാണ് മാഫിയ സ്പോൺസർഷിപ്പിൽ രാഷ്ട്രീയത്തിന്റെ ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പുകൾ ഏറ്റെടുത്ത് നടത്തിയ മലയോര വിപ്ലവങ്ങൾ. Massive protests in the 5 districts of Kerala over the implementation of recommendations on the conservation of the Western Ghats. നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങളെയാണ് ആദ്യം പരിഗണിക്കേണ്ടത്. മനുഷ്യനെ നീക്കി നിർത്തിക്കൊണ്ടുള്ള പരിസ്ഥിതി സംരക്ഷണങ്ങൾ ഒരിക്കലും അതിൽ തന്നെ വിജയകരമാകാൻ ബുദ്ധിമുട്ടാണ്. This is not a new concept. When the Environment Protection Act was passed in 1986, കൺസർവേഷൻ ബയോളജിയുടെയും ഹ്യൂമൻ ഇക്കോളജിയുടെയും ഇന്ത്യയിലെ പ്രമുഖ ഗുരുവെന്ന നിലയിൽ മാധവ് ഗാഡ്ഗിലിന് ആത്മാർത്ഥതയും കണിശതയും സ്വാഭാവികമായും കൂടുതലുണ്ടാകും. പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളെ കണ്ടെത്തുമ്പോഴും ഓരോ മേഖലയിലെയും ഭൂവിനിയോഗത്തിൽ വ്യവസ്ഥകൾ വെക്കുമ്പോഴും ഗാഡ്ഗിൽ പ്രകൃതിയെ മാത്രമാണ് കണ്ടതെന്നും അതിൽ വസിക്കുന്ന മനുഷ്യനെ കണ്ടില്ലെന്നും ഒരു പക്ഷമുണ്ട്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കറവപ്പശുവായ ഭൂമാഫിയെ തളർത്തുന്ന റിപ്പോർട്ടിനോട് ഭരണാധികാരികൾക്കും ഉള്ളാലെയുള്ള സമീപനം ഇതല്ലാതെ എന്ത്? ജനവിരോധത്തിന്റെ പേരു പറഞ്ഞ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ ചവിട്ടിത്താഴ്ത്താമെന്ന ഉപായം സർക്കാരിന് ആരും പറഞ്ഞുകൊടുക്കേണ്ടതില്ലല്ലോ. പുതിയൊരു പഠന സംഘത്തെ നിയോഗിക്കുക എന്നതിനർത്ഥം ആദ്യത്തെ റിപ്പോർട്ട് തട്ടിൻപുറത്ത് കയറ്റുക എന്നത് തന്നെയാണ്. പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ നൽകിയ പരിസ്ഥിതി റിപ്പോർട്ടിനെ മൂടാൻ സർക്കാർ നിയോഗിച്ചതാകട്ടെ ഒരു ബഹിരാകാശ ശാസ്ത്രജ്ഞനെ. ഗാഡ്ഗിൽ മണ്ണിൽ ചവിട്ടി നടന്ന അതിന്റെ വേദനകൾ തൊട്ടറിഞ്ഞപ്പോൾ കസ്തൂരിരംഗൻ അദ്ദേഹത്തിന്റെ പ്രവൃത്തി പരിചയമനുസരിച്ച് ബഹിരാകാശത്തു നിന്നുകൊണ്ട് പശ്ചിമഘട്ടത്തെ നോക്കുകയായിരുന്നു. ഉപഗ്രഹ ചിത്രങ്ങൾ കണ്ട റബ്ബർ തോട്ടങ്ങളെ സംരക്ഷിത വനങ്ങളായി തെറ്റിദ്ധരിച്ച കസ്തൂരിരംഗൻ റിയൽ എസ്റ്റേറ്റ് റിസോർട്ട് മാഫിയ കുടിയേറ്റം കൊണ്ട് ചാരിത്രം നഷ്ടപ്പെട്ട അതീവ ദുർബല മേഖലകൾ ടൗൺഷിപ്പുകളായി തന്നെ തുടരട്ടെ എന്ന നിലപാടെടുത്തു. അങ്ങനെ ജനാധിവാസത്തെ ഉപദ്രവിക്കാതിരിക്കാൻ പരമാവധി നോക്കിയിട്ടും കസ്തൂരിരംഗൻ റിപ്പോർട്ട് കയ്യേറ്റ ഭൂമിക തള്ളിക്കളഞ്ഞു. ഗാഡ്ഗിൽ റിപ്പോർട്ട് പശ്ചിമഘട്ടത്തിനെ മുഴുവൻ സംരക്ഷിക്കാനുള്ള റിപ്പോർട്ടായിരിക്കും. കസ്തൂരിരംഗൻ റിപ്പോർട്ട് അതിൻ്റെ 37% മാത്രം സംരക്ഷിക്കാനാണ്. 37% ഇന്ന് ഇപ്പോഴേ തന്നെ സംരക്ഷിത പ്രദേശമായ റിസർവ് വനങ്ങളെല്ലാം കൂടി പെട്ടതാണ്. വാസ്തവത്തിൽ പുതുതായിട്ട് ഒന്നും സംരക്ഷിക്കപ്പെടുന്നില്ല. ഭാവി തലമുറയ്ക്ക് വേണ്ടി കാത്തുവെക്കേണ്ട പ്രകൃതിയെ താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി പരമാവധി ഉപയോഗിച്ചു തീർക്കുക എന്ന ലാഭചിന്തയ്ക്കാണ് ഇക്കാലത്ത് നിലയും വിലയും എന്ന് തെളിഞ്ഞു. പാവം പ്രകൃതിക്ക് വേണ്ടി ചോദിക്കാനും പറയാനുമുള്ളത് താടിയും മുടിയും നീട്ടി ആക്ടിവിസ്റ്റ് കുപ്പായമിട്ട് നടക്കുന്നവർ. അവർക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ. അതുകൊണ്ടാവാം ടിപ്പിക്കൽ ആക്ടിവിസ്റ്റുകളെക്കാൾ ശ്രദ്ധ നേടിയെടുത്തത് ഭൂചൂഷണത്തിനെതിരെ കേരളത്തിന്റെ രണ്ടറ്റത്ത് നിന്നുകൊണ്ട് സമരം നടത്തിയ രണ്ട് വീട്ടമ്മമാരാണ്. മണൽ മാഫിയക്കെതിരെ ഒറ്റയ്ക്ക് പടവെട്ടുന്ന ഡാളിയ മൂമയും ജസീറയും. ഇരുവരും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരേ സമയം സമരത്തിനിറങ്ങിയത് യാദൃച്ഛിക കൗതുകമായി. കസ്തൂരിരംഗൻ ഗാഡ്ഗിൽ റിപ്പോർട്ടുകളോട് പുറംതിരിഞ്ഞു നിൽക്കുന്നവർ തന്നെ ചവറ മേഖലയിലെ കരിമണൽ ലൂട്ടിനെതിരെ നല്ലപിള്ള ചമഞ്ഞു നടക്കുകയാണെന്നുകൂടി കൂട്ടത്തിൽ പറയണം. സ്വകാര്യ മേഖലയെ കൂടി ഖനനത്തിന് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് CMRL കമ്പനിയുടെ സ്പോൺസർഷിപ്പിൽ തൊഴിലാളികൾ നടത്തിയ പ്രകടനത്തിന് പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാക്കൾ പങ്കെടുത്തുവെങ്കിലും സർക്കാർ കമ്പനികൾ മാത്രം ഖനനം നടത്തിയാൽ മതിയെന്ന നിലപാടാണ് പിന്നീട് അംഗീകരിക്കപ്പെട്ടത്. പൊതുമേഖലയോടുള്ള സ്നേഹമാണ് ഇതിനു പിന്നിലെന്ന് കരുതരുത്. സ്വകാര്യ മേഖലയെ സഹായിക്കുന്നതിനേക്കാൾ കീശയ്ക്ക് നേട്ടമുള്ളത് കരിമണൽ കള്ളക്കടത്തിനെതിരെ കണ്ണടച്ചാലാണെന്ന് എല്ലാ കക്ഷികൾക്കും അറിയാം. ഇപ്പോഴുള്ള കരിമണൽ വ്യവസായത്തെ കുറിച്ചുള്ള ഒരു വീക്ഷണം പരിശോധിക്കുകയാണെങ്കിൽ 3 ജില്ലകളിലായി 3 വീക്ഷണമാണ് ഉള്ളത്. UDF ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്ന സമയത്ത് എങ്ങനെ ഈ സ്വകാര്യവൽക്കരണ വിവാദവും സ്വകാര്യവൽക്കരണ നീക്കവും ശക്തിപ്പെടുന്നു? 2 പൊതുമേഖലാ കരിമണൽ സംസ്കരണ കമ്പനികൾ നടത്തുന്ന മലിനീകരണവും കൊല്ലം തീരമേഖലയുടെ മഹാദുഃഖമായി മാറുകയാണ്. ഭൂമിക്കൊരു ചരമഗീതമെഴുതിയ കവിയുടെ സ്വന്തം നാടിന് തന്നെയാണ് അറമ്പറ്റിയതുപോലെ ഈ ദുർഗതി വന്നിരിക്കുന്നത്. ജലസ്രോതസ്സുകളിലും മണ്ണിലും കൊടും വീര്യമുള്ള പാഷാണം കലർത്തുന്ന KMML നെതിരെ ശബ്ദിക്കാനുള്ള ആരോഗ്യം പോലും ചവറയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ചാലക്കുടി കാതികൂടത്തെ നീറ്റ ജെലറ്റിൻ കമ്പനിയുടെ മലിനീകരണത്തിനെതിരെ പ്രതികരിച്ചതിന് പോലീസിൽ നിന്ന് നാട്ടുകാർക്ക് കിട്ടിയ അടിയുടെ പാട് 2013 പുറത്ത് ഇപ്പോഴും കരിവാളിച്ചു കിടപ്പുണ്ട്.